നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിയും അതേപോലെ തന്നെ പൊതു മരാമത്ത് മന്ത്രിയൊക്കെ ആയിരിക്കുന്ന മുഹമ്മദ് റിയാസ്, മരുമോൻ മന്ത്രി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് റിയാസ് വലിയ രീതിയിൽ കൊട്ടിക്കുഴിച്ച് ഉദ്ഘാടനം ചെയ്ത ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് വർക്കലയിലെ. അതിനു മുമ്പുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കാര്യം നമ്മൾ അറിഞ്ഞതാണ്. അന്ന് അവർ കുറേ ക്യാപ്സൂൾ ഇറക്കി അതിനെ ന്യായീകരിച്ചു. എന്നാൽ ഇപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ആ സംഭവ സ്ഥലത്ത് തന്നെയുള്ള ഒരു വർക്കലക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മയുടെ സംഭാഷണം കൂടി ഒന്ന്, അല്ലെങ്കിൽ അവർ അയച്ചു തന്ന ആ ഓഡിയോ കൂടി ഒന്ന് കേട്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവും. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ആംബുലൻസ് ഓൾറെഡി എല്ലാവരെയും കൊണ്ടുപോയി കഴിഞ്ഞു. ആ പൊട്ടിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ അവിടെ. മീൻസ് ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുക. ഒരു സൈഡിലെ റോപ്പ് മുഴുവൻ പൊട്ടിയിട്ട് ഇത് മൊത്തത്തിൽ അങ്ങ് ചരിഞ്ഞു. ചരിഞ്ഞവരെല്ലാം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അടിക്ക് കുരുങ്ങിപ്പോയി. അപ്പോൾ കുരുങ്ങിപ്പോയവരെ എല്ലാം കുറേ പേരെ അത്യാസന്ന നിലയിലാണ്. 10-30 പേരുണ്ട്. അങ്ങനെ വയറ് കയറി അങ്ങ് വീർത്തിട്ട് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് രംഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ആംബുലൻസ് പോയി കഴിഞ്ഞു ഇവിടുന്ന് അങ്ങ് ചെന്നപ്പോഴത്തേക്ക്. അപ്പം ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ അയച്ചു തരാൻ നോക്കിക്കോ. ആക്ച്വലി ഇത്രയും തിരയുള്ള സ്ഥലത്തൊന്നും അലോ ചെയ്യരുത്. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരയാ. കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണാണെങ്കിൽ തെറിച്ച് വീണിട്ട് പല്ല് 3 പല്ലും കണ്ട് ഇളകിപ്പോയി അതിൻ്റെ. ഇത്രയ്ക്കും അപകടം പിടിച്ച സ്ഥലം. അന്നേരം അവർ ഒരു ദിവസം മാത്രം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർത്തി വെച്ച്, എന്നിട്ട് അവന്മാര് പൈസ ഉണ്ടാക്കാനായിട്ട് ഈ ആൾക്കൂട്ടത്തെ മുഴുവൻ കയറ്റിക്കൊണ്ടിരിക്കുക. കേവലം ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ലാത്ത, ഏതാനും മാസങ്ങൾ മാത്രമായ ഒരു ഒരു സംഗതി, ലക്ഷങ്ങൾ ചെലവാക്കി ചെലവഴിച്ച് ചെയ്ത ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ പറയുന്നത്. ഏതാണ്ട് 19 പേരോളം സീരിയസ് ആയിട്ട് തന്നെ ആശുപത്രിയിലാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. കോഴിക്കോട് സംഭവിച്ചപ്പോൾ ഇതുപോലെ ആളുകൾക്ക് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ വർക്കലയിൽ കുറച്ച് കാര്യങ്ങൾ ഗുരുതരമാണ് എന്നാണ് അവിടെ നിന്ന് തന്നെ, അവിടെ നിന്നുള്ള ആ അനുഭവസ്ഥയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ഇവർ ഓരോ കാര്യങ്ങളും ക്രെഡിറ്റിന് വേണ്ടിയിട്ട് കൊട്ടിക്കൊഴിച്ച് ഉദ്ഘാടനം ചെയ്യും. പിന്നീട് ഏത് രീതിയിലാണത് പര്യവസാനിക്കുന്നത്, അല്ലെങ്കിൽ അത് അവസാനിക്കുന്നത് എന്ന് കാണുമ്പോഴാണ് എന്തിനാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിച്ചു പോകേണ്ടി വരുന്നത്.